സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ജോബ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ സപ്പറേറ്റ് വർക്കുകൾക്കും സപ്പറേറ്റ് നേച്ചർ ഉള്ള വർക്കുകളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഓട്ടോമൊബൈൽ ഗാരേജസ് പ്രിന്റിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസർട്ടെയിൻ ചെയ്യേണ്ടുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ് അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രൊസ് പ്രൊസീജിയറ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യുന്നു ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ടെൻഡർ ടെൻഡറിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നു ഓർഡർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു എൻക്വയറി വരികയാണ് ആ എൻക്വയറിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൊട്ടേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു എൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് നമുക്കൊരു എൻക്വയറി വരുന്നു അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത് വേണ്ട പരിശോധനകളൊക്കെ നടത്തി മെഷർമെൻസൊക്കെ എടുത്ത് അതിനെന്ത് കോസ്റ്റ് വരും എന്ന് കണക്കാക്കുന്നു അപ്പം അത് നേരത്തെ ചെയ്ത വർക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ് എന്തൊക്കെയാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഒരുപാട് കൂടും നമ്മുടെ പോയിൻ്റ് അതൊന്നല്ല കോസ്റ്റ് കൂടോ കുറയോ അതൊന്നല്ല നമ്മുടെ പോയിൻറ്റ് അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റ് ഫ്രം അതർ വർക്ക്സ് അതാണ് നമ്മുടെ പോയിൻറ്റ് അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം അതിൻ്റെ പ്രൊസീജിയർ ആണ് പറയുന്നു ആദ്യം എൻക്വയറി വരുന്നു ദൻ നമ്മളെന്തു ചെയ്യുന്നു കൊട്ടേഷൻ സെറ്റ് ചെയ്യുന്നു കൊട്ടേഷൻ ഫോർവേഡ് ചെയ്യുന്നു കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൊട്ടേഷൻ അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു കൊട്ടേഷനുള്ള അതിനുള്ള ഓർഡർ നമുക്ക് കിട്ടുന്നു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഓർഡർ ഇടുന്നു പ്രൊഡക്ഷൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് തുടങ്ങിക്കോളൂ അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് അവിടെ പോയി മെഷർ ചെയ്ത് വാങ്ങിക്കേണ്ട ഐറ്റംസൊക്കെ ലിസ്റ്റ് വന്ന് വാങ്ങി പ്രൊഡക്ഷൻ തുടങ്ങുന്നു ദെൻ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നു ഇത്രയും അടങ്ങുന്നതാണ് ജോബ് കോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ വർക്ക് ചെയ്തു പോകും കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കോസ്റ്റ് ഷീറ്റിൽ അല്ലാതെ തന്നെ നമ്മൾ പല കേസുകളിലും പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ പഠിച്ചിട്ടുണ്ട് മാർജിനൽ കോസ്റ്റിങ്ങിൽ ചില ഏരിയയിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ അങ്ങനെ എഴുതി പോവുക ഫാക്ടറി കോസ്റ്റ് പ്രൈം കോസ്റ്റ് ഫാക്ടറി കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെ എഴുതി പോയിട്ട് വേണം എന്ത് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു ഇന്നിപ്പോൾ നമുക്കിത് അധികം വലിയ ചാപ്റ്റർ അല്ല കുറച്ചേ ഉള്ളൂ പോർഷൻസ് കുറച്ചേ ഉള്ളൂ മാത്രമല്ല അത്ര വലിയ ഇമ്പോർട്ടൻസും ഇല്ല എങ്കിലും എന്താണ് ഒന്ന് മാറി ചോദിച്ചാൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ടൈപ്പ് കൂടി ചെയ്ത് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ വൺ സെവൻറ്റി എയ്റ്റിലെ ഇല്ലസ്ട്രേഷൻ ആണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജോബ് ലെഡ്ജർ ഇൻ റെസ്പെക്റ്റ് ഓഫ് ജോബ് നമ്പർ ടു നോട്ട് ടു ഈ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് അതിന് വലിയ പ്രാധാന്യമില്ല താഴെ മെറ്റീരിയൽസ്

പതിനായിരം രൂപ അതെല്ലാ ജോബിനും അങ്ങനെയാണ് എല്ലാ ജോബിനും സെയിമാണ് ഫൈൻഡ് ഔട്ട് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇഫ് ദ ജോബ് ഈസ് ബിൽഡ് ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് നമ്മൾ ഫൈനൽ ബില്ല് ഇടുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് ഫൈനൽ ബില്ല് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് പോലെയാണ് കേട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടില്ല എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം ഇതിൽ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടൈപ്പ് ആണ് മെറ്റീരിയൽസ് സിക്സ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഇനി വേജസ് തന്നിട്ടുണ്ട് വേജസ് നമുക്ക് തന്നിട്ടുള്ള എൺപത് മണിക്കൂറാണ് ഒരു മണിക്കൂറിന് ഫൈവ് പെർ അവർ എൺപത് മണിക്കൂർ ഒരു മണിക്കൂറിന് അഞ്ച് രൂപ അപ്പോൾ നാനൂറ് ഇനി ഡയറക്ട് എക്സ്പെൻസ് തന്നിട്ടുണ്ടോ നോക്കുക ഇല്ല ഇനി നമുക്കിവിടെ ഇവിടെ വേര് ബ്ലവർ ഹേർട്സ് എന്നുള്ളൊരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർ ഏർഡ്സ് അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി അടുത്ത് വേര് ഫ്ലവർ ഹേർഡ്സ് ആണ് അപ്പോൾ അത് ആദ്യം എഴുതി വയ്ക്കാം എന്നിട്ട് നോക്കാം വേര് ഫ്ലവർ ഹേർഡ്സ് നമുക്ക് തന്നിട്ടുള്ള എങ്ങനെയാണ് വേരി ബിൾ ഹെഡ് സിംഗഡ് ഫോർ ഓൾ ജോബ്സ് ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് ഫോർ ഫോർ തൗസൻഡ് ലേബർ അവേഴ്സ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ മണിക്കൂറിനും കൂടി വന്നിട്ടുള്ളത് പതിനായിരം രൂപയാണ് അപ്പോൾ എല്ലാ ജോബിൽ വിട്ടു അല്ലേ എല്ലാ ജോബിനും അപ്പോൾ ഓൾ എല്ലാ മണിക്കൂറും എല്ലാ വർക്കിംഗ് അവേഴ്സിനും പതിനായിരം രൂപയാണ് മാത്രമല്ല ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട് ഫോർ തൗസൻഡ് ആണ് അല്ലേ അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി റുപ്പീസ് ടെൻ തൗസൻഡ് ആണത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുത്തു തന്നെ ഇതിനെ എന്ത് ചെയ്താൽ മതി ഫോർ തൗസൻഡ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ റുപ്പീസ് അവേഴ്സ് എന്നൊക്കെ എഴുതിട്ട അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ കിട്ടും ഇനി എന്ത് ചെയ്യുക ഇനി നമ്മുടെ ഈ ജോബിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതാണല്ലോ നേരത്തെ നമ്മൾ ജോബ് കോസ്റ്റിങ്ങിന്റെ സ്പെഷ്യാലിറ്റി വായിക്കുമ്പോൾ പറഞ്ഞല്ലോ അതായത് ഓരോ ജോബിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ എന്താണ് ഈ ജോബിന്റെ വർക്കിംഗ് അവേഴ്സ് മുകളിലുണ്ട് അത ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് ഒറ്റ നോട്ടത്തില് നമ്മുടെ മനസ്സിലേക്ക് വരില്ല പക്ഷെ വേജസ് എയ്റ്റി അവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് അപ്പോൾ ഇവിടെ അത് ചെയ്തിട്ട് എന്ത് ചെയ്യ പതിനായിരം രൂപയാണ് നാലായിരം അവേഴ്സാണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു എയ്റ്റി ഇൻറ്റു എയ്റ്റി അപ്പം എത്ര വരും ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇനി വേറെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല ഏഴായിരത്തി നാനൂറ് വേറെ എക്സ്പെൻസൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് ഇതാണ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇഫ് ദ ജോബീസ് ഇതാണ് ബിൽഡ് ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ ബിൽഡ് ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ബില്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സെയിൽസ് പ്രൈസ് പോലെ അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതുന്നതിന് പകരം ബിൽ റേറ്റ് ഞാനിവിടെ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് എന്ന് എഴുതാം അല്ലെങ്കിൽ വെറും സെയിൽസ് എന്ന് എഴുതിയാലും മതി സെയിൽസ് എത്രയാണ് എയ്റ്റ് തൗസൻഡ് അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ എത്ര വരും ആയിരം രൂപ ആയിരം രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് ആയിരം രൂപ അപ്പോൾ ഇവിടെ ഒരു ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാമെന്ന് വെച്ചത് അല്ലെങ്കിൽ നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റിനാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ വൺ സെവൻറ്റി നയനിലെ ഇല്ലസ്ട്രേഷൻ ഫൈവ് ആണ് ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ജോബ് നമ്പർ ഫോർ ട്വൻറ്റി വിച്ച് ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എ കസ്റ്റമർ നാനൂറ്റി ഇരുപതാണ് ജോബ് നമ്പർ അത് ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല മെറ്റീരിയൽസ് കൺസ്യൂമ് ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ ത്രീ തൗസൻഡ് ഡിപ്പാർട്ട്മെൻ്റ് ബിയിൽ ടു തൗസൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഞാനിങ്ങനെ ഓരോന്നും വായിക്കുന്നില്ല വായിക്കുന്നതിൽ കാര്യമില്ലല്ലോ ഇനി ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട് വെയ്ജ് റേറ്റ് പെർ അവറ് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് തന്നിട്ടുണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് കമ്പനി പോളിസി ദ ഫോളോയിങ് ആർ ചാർജബിൾ ടു ജോബ്സ് അത് പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് പ്രൊഡക്ഷൻ അവർ ഹെഡ് റുപ്പീസ് ഫൈവ് പെർ ഡയറക്റ്റ് ലേബർ അവർ ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ അവർ ഹെഡ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് കോസ്റ്റ് പ്രോഫിറ്റ് മേക്കപ്പ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് റിക്വേർഡ് എന്താണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് നമ്പർ ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപതിൻ്റെ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാമിനേഷനൊക്കെ വരികയാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ കണ്ടിട്ടുള്ളത് തെറ്റിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരേ പോയിൻ്റ് ആണ് പക്ഷേ ഒരു മൂന്ന് മൂന്നായിട്ടൊക്കെ തരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എ ഡിപ്പാർട്ട്മെൻറ്റ് ബി ഡിപ്പാർട്ട്മെൻറ്റ് സി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനായിട്ട് അത് തെറ്റിച്ച് കളയും അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് രണ്ട് അസ്യൂം ദാറ്റ് ഷോർട്ട്ലി ആഫ്റ്റർ ദ ജോബ് ഈസ് കംപ്ലീറ്റഡ് ദ ഒറിജിനൽ കസ്റ്റമർ ഗോസ് ബാങ്ക്രപ്റ്റ് ആൻഡ് ദ ജോബ് ഈസ് നോട്ട് എ ഡെലിവേർഡ് മനസ്സിലായാലോ ഈ ജോബ് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ഓർഡർ തന്ന ആൾ പാപ്പരായി മനസ്സിലായാലോ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല ദ ഓൺലി അതർ പോസിബിൾ കസ്റ്റമർ ഈസ് പ്രിപ്പേർഡ് ടു പേ റുപ്പീസ് ട്വൽവ് തൗസൻഡ് മറ്റൊരാൾ ഇത് ഓക്കെയാണ് ഇതെടുക്കാൻ തയ്യാറാണ് പക്ഷേ അയാൾ പന്ത്രണ്ടായിരം രൂപയെ തരുള്ളൂ ബ്രീഫ്ലി ഇൻഡിക്കേറ്റ് വിത്ത് റീസൺസ് വെതർ യു വുഡ് ആക്സെപ്റ്റ് ദ ഓഫർ ഓഫ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് ഇത് നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചുരുക്കി പറയണം പന്ത്രണ്ടായിരം രൂപയ്ക്ക് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ പറ്റും അല്ലെങ്കിൽ നഷ്ടമല്ലെങ്കിൽ പറ്റും എന്താ കാരണം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് നഷ്ടം വരികയാണെങ്കിൽ പറ്റില്ല നഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം അത് പറ്റില്ല പിന്നെ ഒരു കാര്യമുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധാരണ ആൻസറാണ് അല്ലേ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞു അത് നഷ്ടം ഉണ്ടായാലില്ലെങ്കിലും ഏറ്റവും മിനിമം നമുക്ക് ആക്രി കൊടുത്താൽ അല്ലെങ്കിൽ സ്ക്രാപ്പിന് വിറ്റാൽ പോലും പൈസ കിട്ടില്ല അപ്പോൾ കിട്ടിയ പൈസയ്ക്ക് അത് വിൽക്കാമെന്നുള്ളൊരു ഒരു സജഷൻ കൂടിയുണ്ട് ആ സജഷനാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരിക കേട്ടോ എന്തായാലും നോക്കാം നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം അപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് ജോബ് നമ്പർ ഫോർ ട്വൻ്റി ആണ് ഇതും ഒരു സാധാരണ ക്വസ്റ്റൻ തന്നെയാണ് പക്ഷേ എല്ലാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തന്നിരിക്കുന്നു അത്രയേ ഉള്ളൂ ആദ്യം ഡയറക്റ്റ് ലേബർ സോറി ഡയറക്റ്റ് മെറ്റീരിയൽ ഡാറ്റ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ മൂവായിരം അടുത്ത രണ്ടായിരം അടുത്തായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് അപ്പോൾ മെറ്റീരിയൽ കഴിഞ്ഞു അടുത്തത് ഡയറക്ട് ലേബർ ഡയറക്റ്റ് ലേബറിനെ ലേബർവേഴ്സ് തന്നിട്ടുണ്ട് റേറ്റ് പെർ അവർ എന്ന് തന്നിട്ടുണ്ട് ആദ്യത്തേന് ഫോർ ഹൺഡ്രഡിൻ ഫോർ രണ്ടാമത്തേതിന് ത്രീ ഹൺഡ്രഡ് ഇൻ ത്രീ മൂന്നാം തേനെ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ഇനി ഡയറക്ട് എക്സ്പെൻസ് ഉണ്ടോന്ന് നോക്കാം എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല പ്രൊഡക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പ്രൈം കോസ്റ്റ് കാണാം പ്പത്തഞ്ഞൂറ് ഇനി ഇതിനോട് കൂടി ആഡ് ഫാക്ടറി ഓവർ അല്ലെങ്കിൽ വർക്ക്സ് ഓവർ ആണ് വരിക നമുക്ക് ഈ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം ഇതിനോട് കൂടി പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പേരിനെ എഴുതിയാൽ മതി പ്രൊഡക്ഷൻ അവർ ഹെഡ്സ് പ്രൊഡക്ഷൻ അവർ ഹെഡ് പറഞ്ഞിട്ടുള്ളത് റുപ്പീസ് ഫൈവ് പെർ ഡയറക്റ്റ് ലേബർ അവറാണ് ഡയറക്റ്റ് ലേബർ അവർ നാലും മൂന്നും ഏഴും മൂന്നും പത്ത് അപ്പോൾ ആയിരം മണിക്കൂർ ഇൻറ്റു അഞ്ച് രൂപ ഫൈവ് തൗസൻഡ് വേറൊന്നും പറഞ്ഞിട്ടില്ല പതിനഞ്ച് അഞ്ഞൂറ് അതിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്സ് കോസ്റ്റ് വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ആഡ് ചെയ്യാം ആഡ് മതി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പറഞ്ഞിട്ടുള്ളത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് കോസ്റ്റ് ആണ് അപ്പോൾ വർക്ക്സ് കോസ്റ്റ് പതിനഞ്ച് അഞ്ഞൂറാണ് ഇൻറ്റു എയ്റ്റി ബൈ ഹൺഡ്രഡ് എൺപത് ശതമാനം പ്പുറത്തേക്ക് എഴുതാം ട്വൽവ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിന് വേറെ എക്സ്പെൻസ് ഒന്നുമില്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആക്കാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് ഉണ്ടോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആണോ ഇതാണോ നോക്കുക കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് നമ്പർ എന്നാണ് പറഞ്ഞ നമ്പർ ഫോർ ട്വൻറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ട്വൻ്റി പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് ഇവിടെ വരച്ചു ഇനി പ്രോഫിറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് ദാറ്റ് ഈസ് ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ഫിഫ്ത്ത് ീസ് വൺ ഫിഫ്ത്ത് ഓർ വൺ ഫോർത്ത് ഓൺ കോസ്റ്റ് അല്ലേ കോസ്റ്റ് ഇരുപത്തിയേഴ് തൊള്ളായിരമാണ് ഇൻറ്റു വൺ ഫോർത്ത് അപ്പോൾ എത്ര വരും പ്രോഫിറ്റ് ആറ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത്തഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അത് പ്രോഫിറ്റാണ് അത് ആഡ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും അപ്പോൾ ഇവിടെ അഞ്ച് ഏഴ് ഒന്ന് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഡബിൾ അഞ്ചിയ ഇതാണ് സെല്ലിങ് പ്രൈസ് അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ല അതിൻ്റെ പാറ്റേൺ ഒന്നും മാറിയെന്നേ ഉള്ളൂ ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ വൺ എയ്റ്റിയിലെ ഇല്ലസ്ട്രേഷൻ സിക്സ് ആണ് ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ ഫാക്ടറി ഫോർ ദ ഇയർ ആൻഡ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടെണ്ണം തന്നിട്ടുണ്ട് കംപ്ലീറ്റഡ് ജോബ്സും തന്നിട്ടുണ്ട് വർക്കിൻ പ്രോഗ്രസ്സും രണ്ട് ഹെഡ് വലത് ഭാഗത്ത് തന്നിട്ടുണ്ട് ഇനി താഴെ റോ മെറ്റീരിയൽസ് അപ്ലൈഡ് ഫ്രം സ്റ്റോൾസ് കംപ്ലീറ്റഡ് ജോബ്സും വർക്കിൻ പ്രോഗ്രസും എമൗണ്ട് തന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല കാരണം എമൗണ്ട് വായിക്കുന്നതിന് വലിയ പ്രാധാന്യമില്ലല്ലോ നമുക്ക് എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് വായിക്കുന്നത് ഏതെങ്കിലും ഒരു എമൗണ്ട് അത്രയല്ലേ ഉള്ളൂ വേജസ് തന്നിട്ടുണ്ട് ചാർജബിൾ എക്സ്പെൻസ് തന്നിട്ടുണ്ട് മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട് മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ തന്നിട്ടുണ്ട് ഇനി താഴെ ഫാക്ടറി ഓവർഹെഡ് ഈസ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വേജസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ദ വാല്യൂ ഓഫ് ദ എക്സിക്യൂട്ടഡ് ജോബ്സ് ഡ്യൂറിങ് ടു തൗസൻഡ് നയൻറ്റീൻ വാസ് റുപ്പീസ് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് പ്രിപ്പെയർ കൺസോൾഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ്സ് അക്കൗണ്ട് ഷോയിങ് ദ പ്രോഫിറ്റ് മെയ്ഡ് ഔർ ലോസ് ഇൻഗേഡ് ഓൺ ദ ജോബ്സ് നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ട് വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവിടെ അക്കൗണ്ടാണ് വ്യത്യാസമുണ്ട് നേരത്തെ സ്റ്റേറ്റ്മെൻ്റാ ഇവിടെ അക്കൗണ്ട് വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളു രണ്ട് കൺസോൾഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് അപ്പോൾ ജോബ് അക്കൗണ്ടും വേണം വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും വേണം അപ്പോൾ ഇതൊരു സ്പെഷ്യാലിറ്റിയുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് സെലക്ട് ചെയ്തതാണ് കാണാം അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് രണ്ട് അക്കൗണ്ട് വരയ്ക്കണം ഒന്ന് കൺസോൾഡേറ്റഡ് ജോബ് അക്കൗണ്ടും മറ്റൊന്ന് കൺസോൾഡേറ്റഡ് എന്താണ് വർക്കിൻ പ്രോഗ്രസ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത് കൺസോൾഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ് ജോബെന്നുണ്ട് ഞാൻ ജോബ് അക്കൗണ്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ മെറ്റീരിയൽസ് എഴുതുക ആദ്യം എക്സ്പെൻസ് ഒക്കെ ഇവിടെ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് അക്കൗണ്ട് അല്ലേ അപ്പോൾ ടു മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എഴുതുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എമൗണ്ട് ആണ് ഇവിടേക്ക് വരാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇന്നർ കോളത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം നമുക്ക് തന്നിട്ടുള്ള എയ്റ്റി തൗസൻഡ് ആണ് സ്റ്റോറിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളത് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള കാരണം കൊണ്ട് ആ എയ്റ്റി തൗസൻഡ് ഇവിടെ എഴുതുക എൺപതിനായിരം രൂപയാണ് നമുക്ക് സ്റ്റോറിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനി അവിടെ തന്നെ പറയുന്നുണ്ട് മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലസ് ട്രാൻസ്ഫേർഡ് ട്രാൻസ്ഫേർഡ് തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് കുറയ്ക്കുമ്പോൾ സെവൻറ്റി നയൻ തൗസൻഡ് ലസ് റിട്ടേൺ ടു സ്റ്റോർ ഏറ്റവും താഴെയായിട്ട് ലാസ്റ്റ് ലാസ്റ്റായിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഞാൻ റിട്ടേൺസ് മാത്രമേ എഴുതുന്നുള്ളൂ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അഞ്ഞൂറ് അടുത്ത പേജസ് നമ്മൾ അവിടെ എഴുതുന്ന പോലെ തന്നെ ഐറ്റംസ് എഴുതാം നയൻറ്റി ടു തൗസൻഡ് വേറെ അഡ്ജസ്റ്റ്മെൻ്റുകളൊന്നുമില്ല നയൻറ്റി ടു തൗസൻഡ് വേജസ് കഴിഞ്ഞാൽ അടുത്തത് ചാർജബിൾ എക്സ്പെൻസസ് ചാർജബിൾ എക്സ്പെൻസസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇതിനടുത്തത് ഫാക്ടറി ഓവർഹെഡ്സ് അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റ് എഴുതണമെന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ വർക്ക് കോസ്റ്റ് എഴുതിയാലും മതി അടുത്ത ഫാക്ടറി ഓവർഹെഡ് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വേജസ് ആണ് അപ്പോൾ വേജസ് നയൻറ്റി ടു തൗസൻഡ് ആണ് നയൻറ്റി ടു തൗസൻഡ് ഇൻറ്റു എയ്റ്റി ബൈ ഹൺഡ്രഡ് തൊണ്ണൂറ്റി രണ്ടായിരത്തിൻ്റെ എൺപത് ശതമാനം അപ്പം എഴുപത്തി മൂന്ന് അറുന്നൂറ് എഴുപത്തി മൂന്ന് അറുന്നൂറ് ഇപ്പോടെ പൂജ്യം പൂജ്യം അങ്ങനെ ഒന്ന് ബാക്കി ഒന്ന് എട്ടിന് പത്ത് പണ്ടും പത്തും പോകുന്നു പത്ത് പാണ്ട് രണ്ടു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇതാണ് എന്താണ് കോസ്റ്റ് ഇനി ഇവിടെ നമ്മള് പ്രൈം കോസ്റ്റ് എഴുതി ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പ്രൈം കോസ്റ്റ് ഒരു ഒരു ഫിഗർ അവിടെ പ്രൈം എന്ന് എഴുതി അതിൻ്റെ കൂടെ ഫാക്ടറി ഓവറെ എഴുതി അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡയറക്ട് എക്സ്പെൻസ് ആണ് കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല അടുത്തത് ബൈ അഡ്മിനിസ്ട്രേഷൻ ടു അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റാണ് ഇതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ രണ്ട് അമ്പത്തൊമ്പത് ഒരുന്നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ നൂറ് രണ്ട് അമ്പത്തൊമ്പത് വരുന്നൂറിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് सिक्सटी फोर तौसन्वन हंड्रेड आवेंटी फाइव മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എഴുപത്തി അഞ്ച് ഇതിനെ ടോട്ടൽ കോസ്റ്റ് ഇതാണ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ അതായത് സെയിൽസ് പോലെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നോക്കാം ആ ദ വാല്യൂ ഓഫ് എക്സോസ്റ്റഡ് ജോബ്സ് ഡ്യൂരി ടു തൗസൻഡ് നയൻറ്റീൻ വോസ് റുപ്പീസ് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ആണ് അപ്പോൾ അതാണ് നമ്മുടെ സെയിൽസ് പോലെ നമുക്ക് വരുന്നത് അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക എന്നിട്ട് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ഇവിടെ ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടെ ഇവിടുത്തെ എമൗണ്ട് ആണ് ഞാൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അവിടെ പി ആൻഡൽ അക്കൗണ്ടാണ് വരുന്നത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ ഇതാണ് ബാലൻസ് ചെയ്യേണ്ടത് കേട്ടോ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് വേറെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരിക ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് അങ്ങനെ നമ്മൾ എഴുതുക ബൈ കസ്റ്റമേഴ്സ് അക്കൗണ്ടാണ് അതായത് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ടോട്ടൽ വാല്യൂ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കണ്ടിട്ട് നമ്മൾ ഈ എമൗണ്ട് കസ്റ്റമേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇവിടെ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തു സെയിൽസ് ടോട്ടൽ വാല്യൂ തന്നിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് എഴുതി അപ്പം ഇതിനിടയിൽ കോസ് മറ്റേ പ്രൈം കോസ്റ്റ് എഴുതി തെറ്റില്ല കേട്ടോ ഇതാണ് ഒരു ടൈപ്പ് ഇത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൺസോൾഡേറ്റഡ് ജോബ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് കൺസോൾഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരയ്ക്കാം അപ്പോൾ കൺസോൾഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ കൺസോൾഡേറ്റഡ് ജോബ് കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ട് ആയിരുന്നു കേട്ടോ ആദ്യം എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം ആദ്യത്തെ എക്സ്പെൻസ് ടു റോ മെറ്റീരിയൽസ് ടു റോ മെറ്റീരിയൽസ് ഇവിടെ ഇവിടെയും അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്നർ കോളത്തിൽ എഴുതുക ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള കാരണം കൊണ്ട് എമൗണ്ട് തേർട്ടി ആണ് ഇനി എന്ത് ചെയ്യുക ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ്സാ രണ്ടിനും അതേ ഹെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റഡ് ജോബിൽ നിന്ന് ആയിരം യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് വേണ്ടത് അപ്പോൾ കംപ്ലീറ്റഡ് ജോബിൽ നിന്ന് കുറയ്ക്കുകയും ഇവിടെ കൂട്ടുകയാണ് വേണ്ടത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നേരത്തെ റോ മെറ്റീരിയൽസ് നമ്മൾ കംപ്ലീറ്റഡ് ജോബിൽ എഴുതിയിട്ട് അവിടെ വന്ന് ലെസ് ട്രാൻസ്ഫേർഡ് ടു വർക്കിൻ പ്രോഗ്രസ് എന്ന് എഴുതിയിട്ട് ആയിരം രൂപ കുറച്ചു ഇവിടെ എന്ത് ചെയ്യണം ആ ട്രാൻസ്ഫർ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഏഡാണ് വേണ്ടത് കേട്ടോ ആഡ് ട്രാൻസ്ഫർ ഫ്രം ചെറുതാക്കിയിട്ട് എഴുതണേട്ടോ ട്രാൻസ്ഫർ ഫ്രം ജോബ് ജോബിൽ നിന്ന് ട്രാൻസ്ഫർ ആണ് അപ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോയെന്ന് നോക്കി ഇല്ലെങ്കിൽ അങ്ങോട്ട് എഴുതാനാണ് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇവിടെ തൽക്കാലമില്ല അപ്പോൾ തേർട്ടി വൺ തൗസൻഡ് ഞാൻ എടുത്തത് വേജസ് ഉണ്ടോ ഉണ്ട് വേജസ് ടു വേജസ് വേജസ് എത്രയാ വേജസ് തേർട്ടി ഫൈവ് തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് അടുത്ത ചാർജബിൾ എക്സ്പെൻസസ് അതൊന്നും മാറ്റില്ല ചാർജബിൾ എക്സ്പെൻസസ് ഫൈവ് തൗസൻഡ് അയ്യായിരം അടുത്ത ഫാക്ടറി ഓവർഹെഡ്സ് അതൊന്നും മാറ്റില്ല നേരത്തെ പറഞ്ഞ അതേ പെർസെൻറ്റേജുകളൊക്കെ തന്നെയാണ് എടുക്കേണ്ടത് ഫാക്ടറി ഓവർഹെഡ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വേജസ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടുത്തെ വേജസ് നോക്കാം തേർട്ടി ഫൈവ് തൗസൻഡാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻറ്റു എയ്റ്റി ബൈ മുപ്പത്തയ്യായിരത്തിൻ്റെ എൺപത് ശതമാനം അപ്പോൾ അവിടെ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് വരും അടുത്തത് വേറെ എക്സ്പെൻസ് ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ് അത് വർക്ക് കോഴ്സ്റ്റിന് ശേഷമാണ്

വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുകൂടി എന്താ ആഡ് ചെയ്യുക അഡ്മിനിസ്ട്രേഷൻ അവർ ഏഡ്സ് ആഡ് ചെയ്യുക ഇവിടെ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ഹെഡ്സ് പറഞ്ഞിട്ടുള്ള നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ടെക്നിക്ക് തന്നെയാണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറ വർക്ക്സ് കോസ്റ്റ് തന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പം നയൻറ്റി നയൻ തൗസൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് ഒന്ന് അപ്പം ഇവിടെ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ഒന്നും വരില്ല കാരണം അത് വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ടാണ് അതുകൊണ്ട് ടോട്ടൽ എക്സ്പെൻസ് ആയപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു ഇനി ഇത് എവിടേക്കും ട്രാൻസ്ഫർ ചെയ്യാതില്ല ഇത് സാധാരണ അക്കൗണ്ടുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ക്ലോ എന്താണ് ബാലൻസ് ചെയ്ത് വെക്കുക അത്രയേ വേണ്ടു ബാലൻസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ബാലൻസിങ് ഫിഗർ വരും അപ്പോൾ ഈ ക്വസ്റ്റ്യനോട് അവസാനിക്കുകയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു ഒരു കൺഫ്യൂഷൻ വരും അക്കൗണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മളിവിടെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സ്ട്രക്ചറിൽ തന്നെ പോവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസുകളൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈം കോസ്റ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് ഡെബിറ്റ് ചെയ്ത് പോകണം പിന്നെ ഇവിടെ പല കുട്ടികളും സംശയം ചോദിക്കും എന്തിനാ ഈ പ്രൈം കോസ്റ്റ് ഇല്ലാതെ വർക്ക് കോസ്റ്റ് കണ്ടതെന്ന് സംശയം ചോദിക്കും വർക്ക്സ് കോസ്റ്റ് കാണുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കാണുന്നതിനുള്ളൊരു ടെക്നിക്കായിട്ട് മാത്രമാണ് കാരണം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഹെഡ് വർക്ക്സ് കോസ്റ്റിൻ്റെ മോഡലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ടോട്ടലി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക്സ് കോസ്റ്റ് അവിടെ കൂട്ടിയിടുന്നത് അല്ലാതെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ എന്താണ് വലിയ ഒരു ഇമ്പോർട്ടൻസ് അതിനില്ല പിന്നീട് പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഇപ്പോൾ പല കോസ്റ്റിനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതേണ്ട കാര്യമില്ല അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റൊക്കെ വരയ്ക്കുന്ന സമയത്ത് കോ ഫാക്ടറിയിലെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പറയും അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെയാണ് കോസ്റ്റ് ഷീറ്റ് ശരിക്കും വരയ്ക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ ചെയ്യുന്നു എവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ടുകളിലൊക്കെ ചെയ്യുന്നു ഇതിപ്പോൾ നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ചതിന് ശേഷം ഒരു അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ് അത് കൺസോൾഡേറ്റഡ് എന്താണ് അക്കൗണ്ടാണ് അത് കംപ്ലീറ്റഡ് ജോബിനും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസിനും വരയ്ക്കാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇത്തരം ക്വസ്റ്റ്യൻസിനേക്കാൾ സാധ്യത പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് വരുന്നതാണ് അത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും അവേഴ്സും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും അത്രയേ ഉള്ളൂ പക്ഷേ ചെയ്യാൻ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതെന്ത് ചെയ്യാൻ സാധിക്കും അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും എന്തായാലും നമ്മുടെ ജോബ് കോസ്റ്റിങ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു സാധാരണ റെഗുലർ ക്ലാസ്സിലൊക്കെ രണ്ട് ക്വസ്റ്റിനേ ചെയ്യുള്ളൂ ബാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് നാല് ക്വസ്റ്റ്യനായി ആറ് ക്വസ്റ്റിനും മറ്റോ ആയെന്ന് തോന്നുന്നു എന്തായാലും ജോബ് കോസ്റ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്